Welcome back to another class by Alpha 2 Test. We are going to study the class in CBC, science, chapter 11, idle, bark and energy, part 3 video. We are going to study the potential energy. Now, let's talk about kinetic energy. What is kinetic energy? An object moves. Moving object is the energy. Kinetic energy എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത് about the potential energy ഏത് എനർജിയാണ് potential energy അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ potential energy എന്താണ് എന്നതിനെ പറ്റിയിട്ട് അതായത് potential energy വേറെ ഒന്നുമല്ല നമ്മൾ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു വിചാരിച്ചു അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഈ എനർജി ഒക്കെ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി എന്ന് പറയുന്ന പേരാണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് എടുത്തു കണ്ട റബ്ബർ ബാൻഡ് തോന്നും റബ്ബർ ബാൻഡ് എടുത്തു ഇപ്പൊ റബ്ബർ ബാൻഡ് എന്താണ് റെസ്റ്റിംഗ് പൊസിഷനിൽ ചുമ്മാ ഇരിക്കുന്ന റബ്ബർ ബാൻഡ് ആണെന്ന് വെച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ റബ്ബർ ബാൻഡ് രണ്ട് എഡ്ജിലോട്ടും എന്ത് ചെയ്തു സ്ട്രെച്ച് ചെയ്തു വലിച്ചു പിടിക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് ആ ടൈം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കുറച്ച് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചിലപ്പോൾ ഞാൻ സ്ട്രെച്ച് ചെയ്തത് വിട്ടാലോ അത് ബാക്ക് ടു പൊസിഷൻ ആയിരിക്കും അതിനകത്തുണ്ടായിരുന്ന എനർജി എന്ത് ചെയ്യുന്നുണ്ടാകും പോകുന്നുണ്ട് അല്ലെ അപ്പൊ ഇതാണ് ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതായത് കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ഇസ് പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് എന്തായിരിക്കും എനർജി പ്രസന്റ് ഇൻ ഇറ്റ് ബൈ ദ വിർച്യു ഓഫ് പൊസിഷൻ ആയിരിക്കും അതായത് അതിൻ്റെ പൊസിഷൻ മാറുന്നത് കൊണ്ട് അല്ലെ റെസ്റ്റ് ഇരിക്കുന്ന റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്തപ്പോൾ എന്തായിരുന്നു അതിൻ്റെ പൊസിഷനിൽ മാറ്റം വന്നു അല്ലെ അങ്ങനെ പൊസിഷൻ മാറിയത് കൊണ്ട് ഒരു ഒബ്ജക്റ്റ് ഗെയിൻ ചെയ്യുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി എന്ന് പറയുന്ന പേരാണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി ആയിരിക്കും എന്ത് പൊട്ടൻഷ്യൽ എനർജി അതായത് റബ്ബർ ബാൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അതിന്റെ പൊസിഷനിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ ആ ഒരു സ്ട്രെച്ച് ചെയ്ത് വലിഞ്ഞിരിക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ടാവും അതാണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റബ്ബർ ബാൻഡ് ബാക്ക് ടു പൊസിഷൻ ആയിരിക്കും അപ്പൊ എനർജി എന്ത് ചെയ്യുന്നുണ്ടാവും പോയിട്ടുണ്ടാവും അപ്പൊ മനസ്സിലായാലോ അങ്ങനെ പൊസിഷൻ വഴി കിട്ടുന്ന എനർജി എന്ന് പറയുന്ന പേരാണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇനി ഈ പൊട്ടൻഷ്യൽ എനർജി പല ടൈപ്പിലുണ്ട് നമുക്ക് ഇന്ന് ആക്ച്വലി പഠിക്കാനുള്ളത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പറ്റിയാണ് ആരെ പറ്റിയിട്ടാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ എന്താണ് ആക്ച്വലി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതായത് ഞാനിപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് കുറച്ച് ഹൈറ്റിൽ വെച്ചു എന്ന് വിചാരിച്ചു അപ്പൊ ഈ ഹൈറ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് എന്ത് കാണാം ഒരു എനർജി ഇങ്ങനെ പൊക്കത്തിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ത് കാണാം ഒരു എനർജി കാണുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മനസ്സിലായാലോ അപ്പോൾ ഒരു ഹൈറ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് പൊട്ടൻഷ്യൽ എനർജി എന്താണ് അതിനകത്ത് പൊസിഷൻ കാരണം സ്റ്റോർ ചെയ്യുന്നതായിരിക്കും ഹൈറ്റ് ഇരിക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൈനറ്റിക് എനർജിയെ പറ്റി പറഞ്ഞപ്പോൾ അതിന്റെ ഫോർമുല പറഞ്ഞു അല്ലെ എന്താണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഓർത്തെടുത്തേ ആ എന്താണ് ഹാഫ് എം വി സ്ക്വയർ ആയിരുന്നു അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഡെറിവേഷൻ ആണ് അപ്പൊ ആദ്യം എന്ത് ചെയ്യാ ഗ്രൗണ്ട് എടുക്കുക ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഹെച്ച് ഡിസ്റ്റൻസ് ഹൈറ്റിൽ എന്ത് ചെയ്യുന്നു ഒരു ഹെച്ച് എന്ന് പറയുന്ന ഹൈറ്റിൽ ഒരു എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണെന്ന് വിചാരിച്ചു അപ്പൊ മാസ് എത്രയായിട്ട് വന്നു എം ആയിട്ട് വന്നു ഹെച്ച് ഡിസ്റ്റൻസ് അല്ലേ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിട്ട് വരും ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഹെച്ച് ആയിരിക്കും അപ്പൊ ഇവർക്ക് എന്താണ് ഒരു ഗ്രൗണ്ടിലോട്ട് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇവിടെ എന്ത് അങ്ങനെയുള്ള അപ്പൊ ആരുടെ ആക്സിലേഷൻ ആയിരിക്കും ഫോഴ്സ് ഡ്യൂ ടു ബൈ ദി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിരിക്കും അല്ലെ അപ്പൊ ഫോഴ്സ് എന്തായിട്ട് വരുന്നു നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ ആയിരിക്കും അല്ലെ ഇത് ആക്ച്വലി ഗ്രൗണ്ടിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഹൈറ്റ് മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് എന്തായിരിക്കും അതിന്റെ ആക്സിലേഷൻ എന്ന് പറയുന്നത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്പൊ എന്തായിരിക്കും എഫ് ഇസ് ഈക്വൽ ടു എം ജി ആയിട്ട് മാറുന്നുണ്ട് മനസ്സിലായല്ലോ ഈ ഒബ്ജക്റ്റ് ഇത്രയും പൊക്കത്തി വരാൻ നമ്മളൊരു വർക്ക് കൊടുക്കേണ്ടി വന്നില്ലേ അപ്പൊ വർക്കിന്റെ ഫോമിൽ എന്താണ് വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ ഫോഴ്സ് എന്താണ് എം ജി ആണ് എം ജി എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്
ഹെച്ച് ആയിരിക്കും. അപ്പോൾ ഒരു പൊക്കത്തിരിക്കുന്ന ഒബ്ജക്റ്റിന് കൊടുക്കുന്ന വർക്ക് ആ എനർജി എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുന്നു, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി ഹെച്ച് ആയിട്ട് മാറുന്നു. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് എന്താ, വർക്കും എനർജി സ്റ്റോർഡ് എന്തായിരിക്കും ഒരുപോലെയാണെന്ന്. മൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, സെയിം ആയിട്ടുള്ള ജൂൾ ആണ് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, എം ജി ഹെച്ച്. ഓർത്ത് വെച്ചു, വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ എന്തെയ്യാ, ഓർത്ത് വെക്കുക. ഡെറിവേഷൻ എളുപ്പമല്ലേ, എന്താണ് നമ്മൾ എസിനെ ഹെച്ച് ആയിട്ട് എടുത്തു, ഹെച്ചിനെ ഹെച്ച് ആയിട്ട് എടുത്തു, എഫ് ഇസ് ഈക്വൽ ടു എം ജി ആണ്, വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എം ജി ഹെച്ച്. ഓക്കെ അല്ലേ. സോ നമ്മൾ ഇനി ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു കണക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്തു, മാസ് ഒരു 10 kg മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്തു, ഒരു 5 m ഹൈറ്റ് പൊക്കറ്റിൽ വെച്ചു എന്ന് വിചാരിച്ചു. എങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു. ആ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു എം ജി ഹെച്ച് ആയിരിക്കും. മാസ് എത്രയാണ്, ഇസ് ഈക്വൽ ടു 10 kg ആണ്. ജി, വാട്ട് ഇസ് ദ വാല്യൂ ഫോർ ദ ഗ്രാവിറ്റേഷൻ, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ പറഞ്ഞു റൗണ്ട് ആയിട്ട് 10 എടുക്കാം, അല്ലെങ്കിൽ എന്തെടുക്കാം, 9.8 m/s² എന്ന് എടുക്കാം. അതൊക്കെ ഓരോ ഡിഷ് ആയിരിക്കും. ക്വസ്റ്റ്യൻ 9.8 എന്ന് കൊടുത്തുന്ന എന്താണ്, 9.8 തന്നെ എടുക്കണം. ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നിട്ടുള്ള നമുക്ക് എന്തെടുക്കാം, 10 or 9.8 എടുക്കാം, കുഴപ്പമുണ്ടാവില്ല. ഹെച്ച് എത്ര തന്നിട്ടുണ്ട്, വാട്ട് ഇസ് ഹെച്ച്, 5 m ആയിരിക്കും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, എന്താണ് 10 × ആക്സിലറേഷൻ എന്താണ്, 10 × ഹെച്ച് എന്താണ്, 5 is equal to 500 എന്തായിട്ട് മാറുന്നു, ജൂൾ ആയിട്ട് മാറുന്നു. വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, എനർജി ആര് വന്നാലും ഏതാണ്, ജൂൾ തന്നെയാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾ 9.8 കൊണ്ടാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എത്ര കിട്ടും ആൻസർ, 490 joule ആയിട്ട് കിട്ടുന്നുണ്ടാവും. രണ്ടായിരുന്നു എന്തായിരിക്കും, സെയിം തന്നെയാണ്. ഓക്കെ അല്ലേ. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് രണ്ടെണ്ണം കൂടെ എന്ത് ചെയ്യാം, ഗ്രൂപ്പ് അപ്പ് ചെയ്ത് പഠിക്കും. നമ്മൾ എനർജി പഠിച്ചപ്പോൾ എന്തുണ്ടായിരുന്നു, രണ്ട് ടൈപ്പ് ഓഫ് എനർജി ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു, കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു അല്ലെ. കൈനറ്റിക് എനർജി എന്തായിരുന്നു, മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന എനർജിന്റെ പറയുന്ന പേരാണെന്ത്, കൈനറ്റിക് എനർജി എന്ന് പറയണം. അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുമ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന എനർജിന്റെ പറയുന്ന പേരാണെന്ത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ആൻഡ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, 12 mv² ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, എം ജി ഹെച്ച് ആയിരിക്കും. രണ്ടാളുടെയും യൂണിറ്റ് എന്ത് തന്നെയാണ്, ജൂൾ ആണ്. ഓക്കെ അല്ലേ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് 11.5 ഉം 11.6 ഉം നമുക്ക് രണ്ട് കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അത് ചെയ്ത് നോക്കാം. സോ 11.5 എന്ന് പറയുന്നത്, ഫൈൻഡ് ദി എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 10 kg വെൻ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 6 m അബവ് ദി ഗ്രൗണ്ട് ഗിവൻ ജി ഈസ് ഈക്വൽ ടു 9.8 m/s². അപ്പൊ നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്, പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത് അല്ലെ. ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 10 kg, മാസ് എത്രയാണ്, മാസ് ഇസ് ഈക്വൽ ടു 10 kg എന്ന് കൊടുത്തിട്ടുണ്ട് അല്ല. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഹൈറ്റ്, ഹൈറ്റ് എത്ര കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് ഇസ് ഈക്വൽ ടു 6 m ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ ആക്സിലേഷൻ ടു ഗ്രാവിറ്റിയും കൊടുത്തിട്ടുണ്ട്, എത്രയാണ്, 9.8 m/s² ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10 ഇട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ വാട്ട് ഇസ് എ ഫോർമുല ടു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു എം ജി ഹെച്ച് ആയിരിക്കും. ഇസ് ഈക്വൽ ടു മാസ് എത്രയാണ്, 10. സോ 10 × ആക്സിലേഷൻ ടു ഗ്രാവിറ്റി എത്രയാണ്, 9.8 × ഹൈറ്റ് എത്രയാണ്, 6. സോ നമുക്ക് എത്ര കിട്ടും, വാട്ട് ഇസ് 9.8 × 6 എന്ന് പറയുന്നത്, നമുക്ക് ആൻസർ ഇസ് ഈക്വൽ ടു 588 joule ആയിരിക്കും. മനസ്സിലായല്ലോ, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി എന്ത് ചെയ്യാം, എക്സസൈസ് 11.6 ചെയ്യാം. അപ്പൊ എന്താണ് 11.6 എന്ന് പറയുന്നത്, ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 12 kg ഈസ് അറ്റ് സർട്ടൈൻ ഹൈറ്റ് അബവ് ദി ഗ്രൗണ്ട്. ഇഫ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഒബ്ജക്റ്റ് ഇസ് 480 joule, ഫൈൻഡ് ദി ഹൈറ്റ് അറ്റ് വിച്ച് ഒബ്ജക്റ്റ് ഇസ് with respect to the ground given g is equal to 10 m/s. ഇവിടെ ആക്ച്വലി ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് 11.6 എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തേക്ക് എന്തുണ്ടായാലും നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ആണ് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ ഇവിടെ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്, എന്താണ്, 480 joule ആണ് പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്, 12 kg ആണ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ആക്സിലേഷൻ ടു ഗ്രാവിറ്റി എത്രയാണ് തന്നിട്ടുണ്ട്, 10 ആണ് കൊടുത്തിരിക്കുന്നത്, 10 m/s² തന്നിരിക്കുന്നതുകൊണ്ട് 9.8 എന്തിനെ പറ്റൂല,
ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നതുപോലെ നല്ല എന്തെടുക്കാവൂ, ആക്സിഡൻറ്റ് ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കാവൂ, എപ്പോഴും അത് ആലോചിക്കണം. മനസ്സിലായാലോ? അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്, എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഹൈറ്റ് ആണ് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് ആയിരിക്കും അല്ലെ. അപ്പൊ എന്തായിരിക്കും എച്ച് എന്ന് പറയുന്ന, ഹൈറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, എം ജി ആയിരിക്കും അല്ലെ. മനസ്സിലായല്ലോ കൺവേർഷൻ എന്താണ്, മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ എം ജി ആയിരിക്കും. അപ്പൊ എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, 480 ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ്, 12 ഇൻറ്റു നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്, 10 ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും, സീറോയും സീറോയും ക്യാൻസൽ ചെയ്യുന്നുണ്ടാകും. 12 ടൂ ടൈം എത്ര പോവും, 6 ആയിരിക്കും. 48 ആകുമ്പം 2 4 ആയിരിക്കും. 24 ഡിവൈഡ് ബൈ 6 എത്രയാണ്, 4. സോ എത്ര ഹൈറ്റ് കിട്ടി, 4 മീറ്റർ ആണ് കിട്ടി. മനസ്സിലായല്ലോ. നമുക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്, ഹൈറ്റും ആക്സിഡൻ്റ് ഒരു കാര്യം തന്നിട്ടുണ്ട്, എന്താണ് മാസ് എന്ന് ചോദിക്കാം. മനസ്സിലായല്ലോ, ഹൈറ്റ് എന്ന് ചോദിക്കണം എന്നല്ല, മാസും ചോദിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓർത്ത് വെച്ചോ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് ആണ്, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പൊ ഇത് കുഞ്ഞു വീഡിയോ, നമ്മൾ അടുത്ത ക്ലാസ്സിലെ ലോ ഓഫ് കൺസർവേഷൻ എനർജിയെ പറ്റി പഠിക്കുന്നുണ്ടാകും. പിന്നെ കുറച്ച് പവർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ടോപ്പിക്സും പഠിക്കുന്നുണ്ടാകും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനുള്ള മറക്കരുത്. ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾക്കായിട്ട് ആൽഫ ടുഡേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.